ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നോമ്പിനൊക്കെ, നോമ്പിൻ്റെ ക്ഷീണമൊക്കെ കളയാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ജ്യൂസിൻ്റെയാണ് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. തണ്ണിമത്തനും ക്യാരറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഒപ്പം തന്നെ നല്ല ഹെൽത്തിയും കൂടി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതറിയുന്നതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ തണ്ണിമത്തനും ക്യാരറ്റും കൂടി ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ക്യാരറ്റും തണ്ണിമത്തനും അതുപോലെ കുരുക്കളൊക്കെ മാക്സിമം കളയാവുന്നിടത്തോളം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ചെറിയ ക്യാരറ്റും തണ്ണിമത്തൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അടിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ക്യാരറ്റ് നല്ലൊരു എനർജി ഡ്രിങ്കാണ്. തണ്ണിമത്തൻ്റെ കൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, പക്ഷെ തണ്ണിമത്തൻ്റെ കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറും കൂടി, ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ്, നല്ലൊരു രസമാണ് നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നല്ലോണം തരികളൊക്കെ ഉണ്ട്. തരികളോട് കൂടി ചിലർ കുടിക്കാറുണ്ട്, പക്ഷെ നമുക്കതൊന്നും വേണ്ട. അപ്പോൾ തരികളൊക്കെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് ഒറ്റയടിക്ക് എടുത്ത പാടെ കളയണമെന്നില്ല. ഒരു വീണ്ടും വെള്ളമൊഴിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം ഇതിൽ ജ്യൂസ് മുഴുവൻ എടുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൽ ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ, ഇപ്പോൾ ഈ ഒരു അളവിൽ തന്നെ തണ്ണിമത്തനും ക്യാരറ്റ് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ മതി. അപ്പോൾ വീണ്ടും ഒന്നും കൂടി നമ്മൾ അരിച്ചെടുക്കുകയാണ്. എന്നിട്ട് അരിച്ചെടുത്തിട്ട് ആ തരികളൊക്കെ നമുക്കൊന്ന് കളയാം. ഇനി വെള്ളം ചേർക്കണമെന്നില്ല, ഏകദേശം കളറൊക്കെ പോയി കഴിഞ്ഞു അതിൻ്റെ. അപ്പോൾ നമുക്കിതേ കണ്ടില്ലേ, അതിൻ്റെ പ്യുവർ ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തണുത്ത വെള്ളം ആഡ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ തണുത്ത വെള്ളം ആഡ് ചെയ്തിട്ടാണെങ്കിൽ പഞ്ചസാര മെൽറ്റാവാനായിട്ട് കുറച്ച് സമയമെടുക്കും, കുറച്ച് അധികം സമയമെടുക്കും. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് പഞ്ചസാര ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര അലിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു രണ്ട് വലിയ ഗ്ലാസ്സും ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവിന് ഞാൻ കുറച്ച് ചെറുനാരങ്ങ, നമ്മൾ സാധാരണ ലൈം ജ്യൂസ് ഉണ്ടാക്കണം അത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു മൂന്ന് ടു നാല് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ജ്യൂസ്. ഇനി ഞാനിതിലേക്ക് നല്ല ചില്ലായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കിത് സെർവ് ചെയ്യാം. സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നോമ്പുകാലത്തൊക്കെ പ്രത്യേകിച്ചും പല ഡ്രിങ്കുകളും ട്രൈ ചെയ്യും. സ്ഥിരമല്ല, എല്ലാ ദിവസവും ഒന്ന് തന്നെ കഴിച്ചാൽ അത് നമുക്കത്ര സുഖമായിരിക്കില്ല. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളതും എളുപ്പത്തിലുള്ളതുമായ ഒരുപാട് ഡ്രിങ്കുകൾ നമ്മൾ ആ സമയത്ത് നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ തണ്ണിമത്തനൊക്കെ മാർക്കറ്റിൽ ധാരാളം ലഭിക്കുന്ന ഒരു സമയമാണ്, അധികം വില ഒന്നും ഇല്ലാതെ തന്നെ. പിന്നെ ക്യാരറ്റും വളരെ നല്ലതാണ്. ക്യാരറ്റ് നമുക്ക് എല്ലാ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികളൊക്കെ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായി ഇതുപോലത്തെ ഡ്രിങ്ക്സൊക്കെ കൊടുക്കുക. എല്ലാ ദിവസവും നാരങ്ങയും ഹെവി ആയിട്ടുള്ള ജ്യൂസൊക്കെ കൊടുക്കുന്നതിന് പകരം ലൈറ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള ഡ്രിങ്കുകൾ കൊടുക്കുക. അതായിരിക്കും അവരുടെ ഹെൽത്തിനും, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് വയറിന് യാതൊരു അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാനും നല്ലത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.